രണ്ടാം പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി യു ഡി എഫ് മെനഞ്ഞ അല്ലെങ്കിൽ കോൺഗ്രസ് മെനഞ്ഞ ഏറ്റവും വലിയ ആയുധമായിരുന്നു ബാർക്കോഴ കേസ്. അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തി, ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉയർത്തിക്കൊണ്ട് ബാർക്കോഴ കേസ് ഉയർന്നു വന്നത്. അതായത് ബാർ ഹോട്ടലുകൾ തുറക്കാനായിട്ട് വലിയ തോതിലുള്ള കോഴ വാങ്ങി വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് തുടങ്ങുന്ന വിവിധ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരുന്നത്. ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഉയർത്തിയ സംഭവമായിരുന്നു. രണ്ടാം ബാർക്കോഴ ആരോപണം ഉയർത്തിയത് തന്നെ കോൺഗ്രസിലെ നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകൻ അർജുൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്നാണെന്നുള്ള വിവരങ്ങളും അന്നേ തന്നെ പുറത്തു വന്നിരുന്നു. മുസ്ലിം ലീഗും വി ഡി സതീശനും അടക്കമുള്ളവർ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളാണ് പിണറായി സർക്കാരിനെതിരെ രണ്ടാം ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചത്. ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട് നിയമസഭയിലേക്ക് എത്തുന്നതിന് മുമ്പ് കാറ്റുപോയ ബലൂണാകുന്ന സാഹചര്യമെല്ലാം കണ്ടിരുന്നു. ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത്, അതായത് ബാർ ഹോട്ടലുകൾ ഉടമകൾ തന്നെ അവരുമായി ബന്ധപ്പെട്ട ചില ശബ്ദരേഖകളെല്ലാം പുറത്തു വന്നതെല്ലാം വലിയ തോതിൽ തർക്കങ്ങൾക്കും അതുപോലെ തന്നെ ഏറ്റുമുട്ടലുകൾക്കും വാഗ്വാദങ്ങൾക്കും എല്ലാം കളമൊരുക്കിയിരുന്നു. ഇപ്പോഴത്തെ രണ്ടാം ബാർക്കോഴ ആരോപണത്തിൻ്റെ മുനയൊടിച്ചുകൊണ്ട് ഹോട്ടൽ ഉടമകൾ അവകാശപ്പെട്ടതോടെ തന്നെ അവരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ ഇപ്പോൾ അവരുടെ ആസ്ഥാന മന്ദിരം തുടർന്നിരിക്കുന്നു. അതായത് ഇവരുടെ ബാർ ഉടമകളുടെ ഒരു അസോസിയേഷൻ്റെ ഒരു ആസ്ഥാന മന്ദിരം തുറക്കുന്നതിന് വേണ്ടിയുള്ള പണപ്പിരിവാണ് തങ്ങൾ നടത്തിയതെന്നും അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയതെന്നും അതല്ലാതെ സർക്കാരിന് കോഴ കൊടുക്കാൻ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നുവെന്നും ബാർ ഹോട്ടൽ ഉടമകളുടെ നേതാക്കന്മാർ ആ സമയങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ബാർ മുതലാളിമാർക്കിടയിൽ പിരിവ് നടത്തിയത് അവധി ദിവസങ്ങളിലടക്കം ഇളവ് നേടുന്നതിനും അതുപോലെ ഡ്രൈഡേ ഒഴിവാക്കുന്നതിനും സർക്കാരിലെ വിവിധ കക്ഷികൾക്ക് വിവിധ ആളുകൾക്ക് കോഴ കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള അട്ടിമറി നടത്താനാണുള്ള നീക്കമായിട്ടാണ് അന്നേ ദിവസം ആ സംഭവത്തെ വിലയിരുത്തിയിരുന്നത്. അതായത് ഈ പണപ്പിരിവെല്ലാം ഇതിനു വേണ്ടിയായിരുന്നു എന്നാണ് പ്രതിപക്ഷവും കോൺഗ്രസും എല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം മുനയൊടിച്ചുകൊണ്ട് അന്നേ തന്നെ ബാർ ഉടമകൾ പറഞ്ഞിരുന്നു ഇത് ഞങ്ങളുടെ ആസ്ഥാന മന്ദിരം പണിയാനുള്ള പിരിവാണ് അവിടെ നടത്തിയത്, അതല്ലാതെ ഒരു സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ നേതാക്കന്മാർക്കോ മന്ത്രിമാർക്കോ കൊടുക്കാനൊന്നും ആയിരുന്നില്ല എന്നിവർ പറഞ്ഞിരുന്നു. ഇതിനിടെ ഇടുക്കി സ്വദേശിയായ ഒരു ബാർ ഉടമയുടെ ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടി വലിയ തോതിലുള്ള ഫണ്ട് പിരിക്കുന്ന സർക്കാരിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിൽ ഈ പണം നൽകി അവരെ വരുതിയിലാക്കി കൊണ്ടുവരാനുള്ള നീക്കമാണെന്നുള്ള തരത്തിലെല്ലാം വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉയർന്നിരുന്നു. ഇതെല്ലാം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കും ചർച്ചകൾക്കുമെല്ലാം കളമൊരുക്കിയിരുന്നു. ഇപ്പോഴത്തെ ഇവർ പറഞ്ഞ ഈ പറയുന്ന അസോസിയേഷൻ്റെ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്ത് തുറന്നു. പി എം ജി ജംഗ്ഷന് സമീപം വാങ്ങിയ 20 സെൻറ്റ് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ ഇന്നലെയോടുകൂടി അതും പൂർത്തിയായി. അതായത് ഈ ആക്ഷേപങ്ങളിൽ കഴമ്പില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസങ്ങളിലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തടുത്ത രണ്ട് പ്ലോട്ടുകളിലായി രണ്ട് കെട്ടിടങ്ങൾ ഉള്ളതിൽ ഒരെണ്ണം ഹോട്ടൽ മാനേജ്മെൻറ് പഠനത്തിനുള്ള സ്ഥാപനമാക്കും. രജിസ്ട്രേഷൻ അടക്കം 6,10,00,000 ചിലവ്. ഈ തുക കണ്ടെത്താൻ ബാർ ഉടമകളിൽ നിന്ന് പിരിവെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം ബാർക്കോഴ വിവാദത്തിലേക്ക് നയിച്ചത്. ഇതിൻ്റെ ചുവട് പിടിച്ച് പിണറായി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ആയുധമാക്കാനാണ് പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ അന്നേ സമയം ശ്രമിച്ചത്. സംഘടനയുടെ ഇടുക്കി ജില്ലാ ഭാരവാഹിയായ അനിമോൻ എന്ന് വിളിപ്പേരുള്ള ജയകൃഷ്ണൻ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശമായിരുന്നു ഈ വിവാദങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത്. 1ാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കുന്നതിനടക്കം അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ മദ്യനയത്തിൽ മാറ്റം വരണമെങ്കിൽ വേണ്ടതുപോലെ കൊടുക്കണമെന്നായിരുന്നു അന്ന് ഈ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. ഇത് വിവാദമായപ്പോൾ ആദ്യം പരാതിയുമായി രംഗത്തെത്തിയത് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് തന്നെ. അതായത് ബന്ധപ്പെട്ട മന്ത്രി തന്നെ ഈ ആരോപണത്തിൻ്റെ മുനയൊടിച്ചുകൊണ്ട് അതായത് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയതോടുകൂടി വലിയ തോതിലുള്ള പ്രതിസന്ധികളിലേക്കാണ് ഇവർ പ്രതിപക്ഷവും മറ്റു നേതാക്കന്മാരും എത്തിപ്പെട്ടത്. മന്ത്രി രാജേഷിൻ്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇത്രയായപ്പോൾ അനിമോൻ വിശദീകരണവുമായി ഇതിനിടയിൽ രംഗത്ത് വരികയും ചെയ്തു. ആസ്ഥാന മന്ദിരം പണിയാനുള്ള പിരിവെടുപ്പിൽ തൻ്റെ ജില്ലയായ ഇടുക്കിയിൽ നിന്നുള്ളവർ വേണ്ടത്ര താല്പര്യം എടുക്കുന്നില്ലെന്ന് ആരോപണം ഉയർന്നപ്പോൾ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണെന്നും യാഥാർത്ഥ്യമായി ഇതിനൊരു ബന്ധവുമില്ല എന്നും അന്വേഷണ സംഘത്തിന് മുമ്പിലും ഈ അനിമോൻ മൊഴി നൽകി. ആസ്ഥാന മന്ദിരത്തിലുള്ള ഭൂമി വിൽപ്പനയുടെ വിവരങ്ങൾ സംഘടന ഔദ്യോഗികമായി നൽകിയതോടെയാണ് പിരിവിന് പിന്നിൽ കോഴയിടപാട് ഇല്ലെന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘവും എത്തിയത്. ഇക്കാര്യമെല്ലാം കാണിച്ച് അന്തിമ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇങ്ങനെ ഓരോ കൂടുതൽ അന്വേഷണത്തിനോ കേസിനോ സാധ്യതയില്ലെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ഭൂമി വാങ്ങുന്നതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഇന്നലത്തോടുകൂടി അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്.
ഈ സമയം സംഘടനാ നേതൃത്വത്തോടുള്ള കടുത്ത എതിർപ്പാണ് ശബ്ദരേഖ പുറത്തു പോകാനും ഇത്ര വലിയ വിവാദത്തിലേക്ക് എത്താനും ഇടയാക്കിയതെന്നും ബാർ ഉടമകളിൽ തന്നെ ഉള്ളവർ പറയുന്നുണ്ട്. അതല്ലാതെ എൽ ഡി എഫ് സർക്കാരിനെ താഴെയിറക്കാനോ അത് അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ മേലിൽ കോഴ കൊണ്ടുവരാനോ അല്ലെങ്കിൽ കോഴ കൊടുക്കാനുള്ള ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു എന്ന് ഇവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മുൻപും പലവിധ പിരിവുകൾ ഉണ്ടായെങ്കിലും അതിൻ്റെയെല്ലാം ഗുണം സംഘടനാ നേതൃത്വത്തിലെ ചിലർക്ക് മാത്രമാണ് ഉണ്ടായെന്ന വികാരം ശക്തമാണ്. അനുമോന്റെ മൊഴി ശരിയാണെങ്കിൽ ഇക്കാരണം കൊണ്ട് തന്നെയാണ് നേതൃത്വം ആവശ്യപ്പെട്ട തുക കൊടുക്കാൻ പല ബാർ ഉടമകളും തയ്യാറാകാതിരുന്നത്. ഈ അതായത് നേതാക്കന്മാർ വലിയ തോതിൽ പുട്ടടിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ നീങ്ങിയതോടെയാണ് വലിയ തോതിലുള്ള അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ഒടുക്കം യു ഡി എഫ് കാലത്തെ ബാർ കോഴ ആരോപണം പോലെ തന്നെ ഇതും കത്തിത്തിരികയാണ്. ധനമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് തുടർ സമരങ്ങൾക്കിറങ്ങി ഇടതുമുന്നണി ഭരണത്തിൽ എത്തിയ ശേഷമാണ് മാണിക്കെതിരെ തെളിവില്ലെന്ന റിപ്പോർട്ട് കിട്ടിയത്. ഇങ്ങനെ ആ സംഭവം എല്ലാം അവസാനിച്ചു. ഏതായാലും ഇതിനെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും എല്ലാം നടത്തിയ വലിയൊരു നീക്കമാണ് കത്തിക്കരിഞ്ഞ് ഇല്ലാതായി മാറിയിരിക്കുന്നത്. വെറും പുകയായി മാറിയ ആ ആരോപണങ്ങൾക്ക് മുകളിൽ പടുത്തുയർത്തപ്പെട്ട് ബാർ സംഘടനയുടെ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്തെ പി എം ജി റോഡിൽ തന്നെ ആ ജംഗ്ഷനിൽ തന്നെ തല ഉയർത്തി ഇന്നലത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി ഇവർ നെയ്ത സ്വപ്നങ്ങൾ, കോൺഗ്രസ്സുകാർ നെയ്ത സ്വപ്നങ്ങൾ, പ്രതിപക്ഷം നെയ്ത സ്വപ്നങ്ങൾ, വി ഡി സതീശൻ നെയ്ത സ്വപ്നങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി മാറിയിരിക്കുകയാണ്.